എല്ലാ ചങ്ങാതിമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് നേന്ത്രപ്പഴവും പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മൈദപ്പൊടിയുമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നേന്ത്രപ്പഴം എടുത്തിട്ട് അതിനെ ചെറുതാക്കി മുറിച്ചതിന് ശേഷം ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ 2 സ്പൂണ് പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരം അനുസരിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 4 ഏലക്കായും കൂടി ഇടുന്നുണ്ട്. ഇത് നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിത് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബീറ്റ് ചെയ്ത ബാറ്ററിനെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റാം. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബാറ്റർ നമുക്ക് ഒരുപാട് ലൂസായിട്ട് എടുക്കാൻ പാടില്ല, കുറച്ച് തിക്കായിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്കിത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് വേണേ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ ഇത് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് നമ്മുടെ ഉണ്ണിയപ്പം കഴിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്ക് ഇത് കഴിച്ചപ്പോൾ ഉണ്ടായത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ രസകരമായ വീഡിയോസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു, ഇറ്റ്സ് മീ ഹരി സൈനിങ് ഔട്ട്.